ഹായ് ഡിയേഴ്സ്, ടീച്ചേഴ്സ് ലോകിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പം ചോറും കഞ്ഞിവെള്ളം പുറത്തേക്ക് പോകാതെ നല്ല രീതിയിൽ എങ്ങനെയാണ് ചോറ് വാർക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ചോറ് വാർക്കാനൊന്നും ആർക്കും അറിഞ്ഞൂടെ, ഈ കൊട്ടക്കയിൽ വെച്ചൊക്കെ ചോറ് വാർത്തൂടേന്നൊക്കെ, അങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ളവർക്കും ജോലിക്ക് പോകാനുള്ളവർക്കൊക്കെ വളരെ എളുപ്പം ചോറ് വാർക്കാനുള്ള ഒരു ഐഡിയ ആണിത്. അത് മാത്രമല്ല ബിഗിനേഴ്സിനും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കല്ലേ. 5 ലിറ്ററിൻ്റെ ഒരു കുക്കറിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വാർക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് കുറച്ച് കൊഴുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ചോറ് വാർക്കാൻ പോകുന്നത്. ഇതുപോലത്തെ പാത്രം എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഞാൻ ഈ പാത്രം വയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ വെള്ളം മുഴുവനായിട്ടും ഈ പാത്രത്തിനകത്തേക്ക് വരികയാണ്, ഒട്ടും വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മറച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് ഞാൻ ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുള്ള വെള്ളം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, അതിൽ പൈപ്പ് ഉരുകിപ്പോവും. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൂ. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കമഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലുള്ളൊരു പാത്രം വേണം. ഞാനൊരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രം എടുക്കാം. നമ്മൾ വാർക്കാനെടുത്ത പാത്രം കുറച്ച് കൊഴുവുള്ള പാത്രം, അതുകൊണ്ട് കമഴ്ത്തിയിടുന്ന പാത്രം കുറച്ച് ഓയിലുള്ള പാത്രം തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഓയിലുള്ളൊരു പാത്രമൊക്കെ എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതൊന്ന് കമഴ്ത്തിയിട്ടാൽ മതി. ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചോറ് വാർന്ന് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നമുക്ക് ചോറ് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് അടിഭാഗത്ത് ഒട്ടും വെള്ളമില്ല. ഇനി ചോറ് വെള്ളമൊന്നും കെട്ടാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഞാൻ എൻ്റെ കുക്കറിന് കറക്റ്റായിട്ടുള്ള ഇതുപോലത്തെ പാത്രം എടുത്തുകൊണ്ടാണ് എൻ്റെ ചോറ് നല്ല രീതിയിൽ വാർന്ന് കിട്ടിയത്. എന്നാൽ ഇനിയുള്ള വീഡിയോയിൽ ഈ സംശയമാണ് തീർക്കുന്നത്. അതിനു വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ ചോറ് വയ്ക്കുന്ന പാത്രം തന്നെ എടുക്കാം. ഇതിലേക്ക് ഈ പാത്രം ഒന്ന് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഇതിനും ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റായ പാത്രം ഉണ്ടാക്കി തന്നെ നമുക്ക് നല്ല രീതിയിൽ ചോറ് വാർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനും അത് കറക്റ്റായിട്ട് ഇരിക്കേണ്ട. ഇനി ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുകയാണ്, ഇതിലേക്കും ഇത് സൂട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഇതുപോലെ 1-2 പാത്രങ്ങൾ സ്റ്റീലിൻ്റെ വലുത് ഞാൻ എടുക്കുന്നുണ്ട്, ഇതിലേക്കൊക്കെ ഈ പാത്രം കറക്റ്റായിട്ട് ഇരിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ചോറ് വാർക്കുന്ന പാത്രത്തിൽ കറക്റ്റായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചോറ് വാർക്കാം. എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ പാത്രം കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പാത്രം ഒന്ന് എടുത്തിട്ട് ഒരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുന്ന കരുതാണ്. ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.